പത്തനംതിട്ട ജില്ലയിലെ പന്തളത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഇപ്പൊ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. കുറെ നാളും കൊണ്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ടോപ്പ് സിംഗറിൽ കിട്ടണം എന്നുള്ളത്. അപ്പോ എന്തായാലും എനിക്കിപ്പോ കിട്ടി. ഇപ്പൊ ഞാൻ മെലഡി റൗണ്ടിലെ ചിത്രശിലാപാളികളാണ് പാടാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും വേണം. അപ്പോ ഞാൻ എന്തായാലും പോയി പാടിയിട്ട് വരാം. ഹലോ, സെലക്ഷൻ ഒക്കെ കിട്ടി സന്തോഷമായില്ലേ? പിന്നെ ഭയങ്കര സന്തോഷത്തിൽ. എന്ത് പറഞ്ഞു ആൾക്കാരൊക്കെ? കുറച്ചുപേരോടൊക്കെ പറഞ്ഞു. അപ്പൊ കുറച്ചുപേര് എന്ത് പറഞ്ഞു? നന്നായിട്ട് പാടാൻ പറഞ്ഞു. പിന്നെ ഫൈനൽ വരെയൊക്കെ എത്തണം എന്നൊക്കെ പറഞ്ഞു. അത് നമുക്ക് നോക്കാം. അപ്പൊ ഏത് പാട്ടാണ്? ചിത്രശിലാപാളികൾ. ബ്യൂട്ടിഫുൾ സോങ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയൂ. മ്യൂസിക് ചെയ്തത് ദക്ഷിണമൂർത്തി സ്വാമികള്, ലിറിക്സ് വയലാർ സാറ് പിന്നെ പാടിയത് യേശുദാസ് സാറ്, പിന്നെ സിനിമ ബ്രഹ്മചാരി. ഏത് വർഷം? 1958. രഹസ്യം പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്ത് തേക്കുന്നത്? അല്ലെ അരവലയാണോ? മീക്കുട്ടിയെ കഥ തേക്കാ? ഓ, ഞാൻ ഒന്നും തേക്കാറില്ല. അവന്റെ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലുമൊക്കെ തേക്കും അല്ലേ? അല്ല, എണ്ണയൊക്കെ അത്യാവശ്യം. പ്രത്യേകിച്ച് അങ്ങനെ കെയർ ചെയ്യാറൊന്നും ഇല്ല. എന്തായാലും ഒരുപാട് കാര്യങ്ങള് മോനെ പറ്റി പറയാനുണ്ട്. തുടക്കം ആയതുകൊണ്ട് ഇപ്പൊ ഞാനങ്ങ് വിട്ടുതരിക. ഐശ്വര്യമായിട്ട് മോനങ്ങ് തുടങ്ങി. ni
ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ നീ മനോഹരമായിട്ട് പാടിയത്. താങ്ക് യു സർ. കാരണം സാധാരണഗതിയിൽ ഒരു ഒരു സീസൺ തുടങ്ങുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. കാരണം ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ഇല്ല, പിന്നെ മൈക്കിൻ്റെ എങ്ങനെ പിടിക്കണം എന്നുള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊക്കെ ഏറെക്കുറെ നീ മികച്ചു നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. താങ്ക് യു സർ. പിന്നെ ഈ കാമിനി എന്നുള്ള പോർഷൻ ആദ്യമൊന്ന് സ്ലിപ്പായി, പക്ഷെ രണ്ടാമത് പാടിയപ്പോൾ ശരിയായി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചരണമാണ് നീയാം ഗായിക. മനോഹരമായിട്ടുള്ള എക്സ്പ്രഷൻസ് ആയിരുന്നു, സംഗതികളും പെർഫെക്റ്റ് ആയിരുന്നു, എല്ലാം നന്നായിരുന്നു. പല്ലവിയാണ് എനിക്കൊരു ചെറിയ പ്രശ്നം തോന്നി. അതൊരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതി ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാൻ എടുത്തു പറയുന്നത് ശ്രീകോവിലകം ഞാൻ തീർത്തു, ആ രണ്ടിലേന്ന് പാടാവും. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. ആ ദൈവതം ഒന്ന് തൊടിപ്പിച്ചോളൂ. ഞാൻ തീർത്തു ഞാൻ അല്ല, പാടി വരുമ്പം ടച്ച് ചെയ്ത് വിടാൻ പറയുന്നുള്ളൂ. പഠിക്കും ശ്രീകോവിലകം ഞാൻ തീർത്തു. പഠിപ്പിച്ചാൽ ക്ലീൻ ആയിട്ട് എടുക്കുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഈ പറയുന്നതൊക്കെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് അത് കേട്ട് മനസ്സിലാക്കി പഠിച്ചു വരണം. നന്നായിട്ട് പഠിമോനെ. എന്തൊരു പാട്ട് സെലക്ഷൻ! ആദ്യത്തെ പാട്ട് തന്നെ അടിച്ചു പൊളിക്കല്ലേ! നല്ല സെലക്ഷൻ ആണ്. പിന്നെ സാമിയുടെ പാട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അവര് ക്ലാസിക്കൽ അങ്ങനെ മുങ്ങി എഴുന്ന ഒരാളല്ലേ. അബരി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് സായില് തുടങ്ങുമില്ല, ഗാല ഒരു സ്ട്രെയിറ്റ് നോട്ടിലാണ് എപ്പോഴും തുടങ്ങും. ഇപ്പോ ചന്ദ്ര അല്ലെങ്കിൽ പഴമുതിർ ഗമപാസ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് നോട്ട് തുടങ്ങും. പക്ഷെ സാമി മാത്രമാണ് ഇങ്ങനെ എന്താണ് തുടക്കം, ചിത്രശീല ആ ഒരു ആ ഗമക്ക് മാത്രല്ല, ഒരു മീണ്ടുകൊണ്ട് എല്ലാം ഒരു ഒരു ഫീലാണ് എപ്പോഴും. ഈ ചരണത്തിൽ അസലായിട്ട് പാടി നിന്റെ രതിസുഖ സാരെ കേട്ടിട്ട്, ആ കേട്ടിട്ട് ഞാൻ കേട്ട് ഞാൻ അലിഞ്ഞുപോയി. ഓരോ കമ്പോസറിന്റെ പ്രത്യേകത ഉണ്ട്, രാഹുൽ അവര് പറഞ്ഞു തരും തീർച്ചയായിട്ടും. അപ്പൊ ആ കമ്പോസറിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ അതൊന്നും പിടിക്കണം. അപ്പൊ ആ രീതിയിൽ ആ ശൈലി നമുക്ക് ഈ പാട്ടിൽ കൊണ്ടുവരാൻ പറ്റും. അതാണ് ട്രിക്ക്. നല്ല തുടക്കമാണ്, കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത 100% ഡെലിവർ ചെയ്യുന്ന ഒരു കുട്ടി എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമായിട്ടുണ്ട്. ഇപ്പോൾ കമ്പോസറിൻ്റെ അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ ആ കമ്പോസറിൻ്റെ മറ്റൊരു 3-4 പാട്ടുകൾ, ഒരു 4-5 പാട്ടുകൾ കേൾക്കാൻ ശ്രമിക്കുക അല്ലേ. അപ്പോൾ സ്വാമിയുടെയൊക്കെ പാട്ടുകൾക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലാസിക്കലിൽ അധിഷ്ഠിതമാണെങ്കിൽ പോലും അതിലേറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ന്യൂവൻസസ് വെച്ചിട്ടാണ് കമ്പോസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വളരെ സ്റ്റഡി ആയിട്ട് ഒരു പാറ്റേൺ ബേസ്ഡ് ആയിട്ടൊരു രാഗ ബേസ്ഡ് ഒരു പാട്ട് കൃത്യമായിട്ട് ഈസിലി നമുക്ക് കമ്പോസ് ചെയ്യാം. അത് ബ്യൂട്ടിഫുള്ളായിട്ട് അത് സ്റ്റാൻഡ് ലോൺ ആയിട്ട് അത് ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ കമ്പോസേഴ്സിനും പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അതിൽ ഒരു മാസ്റ്ററാണ് ദക്ഷിണാമൂർത്തി സ്വാമി. അപ്പോൾ സ്വാമിയുടെ ഒരു പാട്ട് പാടുമ്പോൾ നമ്മൾ മറ്റ് പാട്ടുകളോട് കേട്ടാലുള്ള ഗുണം, നമുക്ക് ഈ പാട്ട് കുറച്ചും കൂടെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും പാടാൻ പറ്റും. ഇനി ഫർദർ മുന്നോട്ട് പോകുമ്പോൾ അത് ഏറ്റവും ആവശ്യമായിട്ടൊരു കാര്യമാണ്. ബാക്കി നിൻ്റെ യുവർ ആറ്റിറ്റ്യൂഡ്, ദ സ്പിരിറ്റ്, എവറിത്തിങ് ഈസ് അത് ദ സ്മൈൽ ആൻഡ് യുവർ പ്രസൻറ്റേഷൻ, എവറിത്തിങ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോ ഓൾ ദി ബെസ്റ്റ് മോനെ, നന്നായി വരട്ടെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ദേവിക മോനെ, എന്തോ അങ്ങനെ വിളിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. മക്കൾക്ക് ഇനി എന്തോരം പേരുകൾ വരാനിരിക്കുന്നു അല്ലേ. മക്കളെ സൂപ്പർ ആയിട്ട് പാടും. ആദ്യത്തെ പാട്ട്, ആദ്യത്തെ കണ്ടസ്റ്റന്റ് ഒരു പേടിയും ഒന്നുമില്ലാതെ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് പാടി, അതിന്റെ ഭാവം ഉൾക്കൊണ്ട് തന്നെ പാടി. ഒരു കാര്യം പറയട്ടെ മക്കളെ, മോനെ വിഗ്രഹം എന്ന് പറയണ്ട, വിഗ്രഹം എന്ന് തന്നെ പറഞ്ഞാൽ മതി. വിഗ്രഹം കേട്ടോ, അത് പറഞ്ഞാൽ മതി. അതുപോലെ നീയാം ഗായിക എല്ലാം എനിക്ക് അതെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് രണ്ട് സംഗതി മാത്രമാണ്, അത് ഒരു കുഴപ്പമില്ല. അതിപ്പോൾ ഞാനിപ്പോൾ അവിടെ ഒന്ന് പാടിയില്ലേ, ഇതിലും ചിലപ്പോൾ തെറ്റിക്കും. കാരണം നമ്മൾ അവിടെ നിന്ന് പാടുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓഹ് ഒരു ഒരു ഭയം, ഒരു പൂമ്പാറ്റ ഇങ്ങനെ ഓടി നടക്കൂലേ, അങ്ങനെ പറ്റിയതല്ല. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ.